വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതായ CPM വാദം പൊളിഞ്ഞതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കോടതി നിരീക്ഷണത്തോടെ സത്യം പുറത്തുവന്നു. കള്ളപ്രചരണം നടത്തിയ ജയരാജന്മാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ പറഞ്ഞു. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ സർവ്വകളിയും സർക്കാർ കളിച്ചതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. കോടതി നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയോടുള്ള വ്യക്തി വിരോധമായിരുന്നില്ല പ്രതിഷേധത്തിന് കാരണം. വിമാനത്തിൽ കയറിയവരുടെ കയ്യിൽ ആയുധവും ഉണ്ടായില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. പ്രതികൾ ആയുധം കയ്യിലില്ലായിരുന്നു. രണ്ടാമതായി പറയുന്നുണ്ട്, അതിനകത്ത് വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്ന്. മൂന്നാമത് പറയുന്നു, എയർപോർട്ട് മാനേജർ ആദ്യം നൽകിയ റിപ്പോർട്ടിൽ വാക്ക് തർക്കം എന്ന് പറയുന്നു, പിന്നീട് ആ റിപ്പോർട്ട് സ്വാധീനിച്ചാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിവിരോധമല്ല ഇതിന് കാരണമെന്ന്. അവിടെ തന്നെ ഒരു വ്യക്തിവിരോധമാണ് ഒരു അക്രമത്തിലേക്ക് നമുക്ക് നയിക്കുക. ഇത് പ്രതിഷേധം ആ സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടു പേർക്കും ജാമ്യം അനുവദിക്കുകയും മറ്റേ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത്, CPM ഇല്ലാതെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ അക്രമപരമ്പര സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇത് കാലാകാലങ്ങളിൽ CPM സ്വീകരിച്ചു വരുന്ന നിലപാടാണ്. വിമാന ടിക്കറ്റിന് 36,000 രൂപയായി എന്ന് MV ജയരാജൻ പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ മൂന്നു പേർക്കും കൂടി 11,300 രൂപയാണ് ടിക്കറ്റിന് ചെലവ് വന്നതെന്ന് ഇന്ന് കോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫർസൽ മജീദ്, സുധീർ ജെയിംസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ അവിടെ TO മേയർ ഉണ്ട് അവിടെ. അപ്പോൾ തിരുവനന്തപുരം കോടതിയിലുണ്ട്. എത്രയാണ് പണമെന്ന് നമ്മൾ അന്വേഷിച്ചു. 11,300 രൂപയാണ്. 500-300 രൂപയാണ്, അല്ലല്ല ടോട്ടൽ. ഇവര് പറഞ്ഞത് 36,000 എന്ന് പറയുന്നത് പിന്നെ മൂന്ന് പേർക്ക് 12,000 രൂപ വെച്ചിട്ടാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല 12,000. ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം തിരുവനന്തപുരം കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 12,000 രൂപ ഒരാൾക്ക് ടിക്കറ്റ് സാധാരണ ഒരിക്കലും വലിയ ഇത്രയും വരെ എമൗണ്ട് ഇന്നേ വരെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് മൂന്നാൾക്ക് കൂടിയാണ് 11,300. അത് നമുക്ക് ഇന്നാണ് അത് കിട്ടുന്നത്. കാരണം ഫർസൽ മജീദ് അവർ കോടതിയിലുണ്ട്. അവിടെ സുധീർ ജെയിംസും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ TO മേയർ അടക്കമുള്ളവർ അവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളൊക്കെ അവിടെയുണ്ട്. അവരുടെ അടുത്തൊന്നും കൃത്യമായി ഫർസൽ മജീദിനോട് ചോദിച്ചിട്ടാണ് ആ വിവരം നമുക്ക് കിട്ടുന്നത്. അതുവരെ നമുക്ക് നിങ്ങൾ ഈ 36,000 എന്ന് ജയരാജൻ പറയുമ്പോൾ നമ്മൾ ആ 36,000 വിശ്വസിച്ചിരിക്കുകയാണ്, ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് വ്യക്തമായി കിട്ടി ഫർസൽ മജീദ് ആണ് ടിക്കറ്റ്. അപ്പം ഈ ജയരാജൻ ഈ ഏജൻസിയോട് ചോദിക്കേണ്ടത്, പറഞ്ഞ ഏജൻസി ഏതാന്ന് എനിക്കറിയില്ല, ആ ഏജൻസിയോട് ചോദിക്കേണ്ടത് എത്രയാണ് എമൗണ്ട് എന്ന് കൂടി ചോദിക്കണം. കെ സുധാകരനെതിരെ ഉണ്ട തോക്ക് എന്നൊക്കെ പറയാതെ ജയരാജന് ഉറക്കം വരില്ല. ഉണ്ടയും തോക്കുമായി നടക്കുന്നത് CPM നേതാക്കളാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. കോടതി വിധിയോടെ രണ്ട് ജയരാജന്മാരും പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് ഫൈസലും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.